ഞാൻ അടയ്ക്കുന്ന കാശ് കൂടെ ഞാൻ എന്റെ പോക്കറ്റിൽ എടുത്ത് പേ ചെയ്യുന്ന പൈസ തിന്നിട്ടാ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത്. എന്നിട്ട് എന്നോട് പേടിപ്പിക്കുന്നു. എന്നത് ചേട്ടനെ ജോലി ചേട്ടൻ ചെയ്തോ? ചേട്ടനെ ജോലി ചേട്ടൻ ചെയ്തോ? ഇല്ലല്ലോ. ചേട്ടൻ ചെയ്യാൻ എന്നോട് ചൂടാന്നോ? ചൂടാതെ കൈ വെച്ചാലേ ചേട്ടാ. അതൊക്കെ പണ്ടായിരുന്നു. കെ എസ് ഇബിക്കാർ കാക്കിട്ടവരൊക്കെ പേടിപ്പിച്ചാലേ? പേടിക്കുന്ന കാലം പണ്ടായിരുന്നു. കെ എസ് ഇബിയുടെ ഓഫീസിലേക്ക് വിളിച്ചോണ്ടിരിക്കാണ്. ഇപ്പൊ തന്നെ എണ്ണി 23 തവണ ഞാൻ വിളിച്ചിട്ടുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. എന്താണ് ഏതാണെന്ന് അവിടം വരെ പോയി നോക്കിയിട്ടേ ഉള്ളൂ. പണി വരുന്നുണ്ടവറാച്ച ചേട്ടാ. ഓയ് ഓയ്, കെ എസ് ഇബിക്ക് ആകപ്പാടെ കഷ്ടകാലാണല്ലോ. സഞ്ചിയിൽ നമ്മുടെ വാർഡ് മെമ്പർ കൊണ്ടുവന്ന ചില്ലറ പൈസ എണ്ണി തീർന്നില്ല. അതിനു മുൻപേ കിട്ടി 16 പണി. കൊട്ടു നോക്കാം, വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചോദിക്കാനും പറഞ്ഞ ആരുമില്ല. ഇവിടെ ബോംബ് പൊട്ടിച്ചാലും ഇവനൊന്നും അറിയില്ലെന്ന് ആലോചിക്കുന്നു. 400 അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് അരമണിക്കൂറോളം ഈ ചേട്ടൻ 23 തവണയാണ് ഫോൺ ചെയ്തത്. പക്ഷെ ആരും എടുത്തില്ല. സാധാരണ എടുക്കാറല്ല, റിസീവർ എടുത്ത് മാറ്റിവെക്കാറാണ് പതിവ്. എന്താ ഇനിക്കുറി റിസീവർ എടുത്ത് മാറ്റിവെച്ചില്ല? റിങ് വന്നുകൊണ്ടേയിരുന്നു. ആ നമസ്കാരം, ഞാൻ തന്നെ ചേട്ടാ. ഇവിടെ 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 ഞാൻ തന്നെ വിളിക്കുന്നു. ഡ്യൂട്ടിയിലുള്ള ചേട്ടന്മാരുടെ വേഷവിധാനങ്ങളാണ് കോമഡി. ഷർട്ടൊക്കെ ഊരി ചൂടല്ലേ ചൂട്. ഈ നാട്ടുകാരെ പറ്റിക്കുന്ന നിനക്ക് ഇത് കിട്ടിയാ പോരാ. ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആളാണോ? ഇവിടെ നൈറ്റ് ഡ്യൂട്ടിയിൽ ആളുണ്ടോ? ആൾക്കാർ പോയിട്ടൊന്നുമില്ല, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. 3 ജീപ്പും താഴെ കിടപ്പുണ്ട്. ചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ കൂടി കാശ് വാങ്ങി തിന്നിട്ടാണ് ഈ ഉറക്കം. അത് ഓർത്താ നന്ന്. പേടിപ്പിക്കലൊക്കെ പണ്ട് കേട്ടല്ലോ. പൊതുജനം പ്രതികരിച്ചു തുടങ്ങി. നിങ്ങൾ കൂർക്കം മരിച്ചുറക്കുന്ന കണ്ടോണ്ട് ഇവിടെ നിൽക്കുക. എന്റെ കുടുംബം പൊതുവെടിയും കൊണ്ട് കറണ്ട് ബില്ല് അടച്ചിട്ട് അവിടെ പൊതുവെടിയും കൊണ്ട് കിടക്കുമ്പോ നിങ്ങൾ ഇവിടെ സുഖമായിട്ട് ഉറങ്ങുന്നത് ശരിയാണോ? അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇവിടുത്തെ പൈസ മേടിക്കുന്ന ഒരു ഡ്രൈവറിനെ പറഞ്ഞ് വീട്ടിൽ വിടാൻ, അതും താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ഈ ജീപ്പിന്റെ ഓണറും കൂടിയായിട്ടുള്ള ആളിനെ പറഞ്ഞ് വീട്ടിൽ വിടാൻ നിങ്ങൾക്ക് അധികാരമില്ല. അപ്പൊ ചോദിക്കും, കിടന്നുറങ്ങുമ്പോൾ മാത്രമാണോ പ്രശ്നമെന്ന്? അല്ല, ചിലര് കിടന്നുറങ്ങിയാലും എഴുന്നേറ്റിരുന്നാലും ഫോൺ എടുക്കൂല ചിലര്. പക്ഷെ എന്തിനധികം, മതിയല്ലോ പേര് ദോഷത്തിന്. ഞാൻ ഈ വീഡിയോ ഞാൻ രാവിലെയാണ് വീഡിയോ ഇടുന്നത്. വീഡിയോ രാവിലെ ഇടുന്നതിന് മുമ്പ് തന്നെ എന്നെ ഒരു പർട്ടിക്കുലർ ട്രേഡ് യൂണിയന്റെ വക്താവ് എന്നെ വിളിച്ചിരുന്നു. എന്റെ അടുത്ത് നേരിട്ട് വന്ന് ആദ്യം എന്റെ അടുത്ത് അപേക്ഷിച്ചു, നീ അത് അപ്ലോഡ് ചെയ്യരുത്, അതിനകത്ത് ഒരാൾ യൂണിയന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അന്നേരം മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും, അപ്ലോഡും ചെയ്യും, പരാതിയായിട്ട് മുന്നോട്ട് പോകും, അവർക്ക് വേണ്ട ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കും. രണ്ട് ദിവസമായില്ല വാർഡ് മെമ്പർ കൊണ്ടുവന്ന ചില്ലറ പൈസ എണ്ണിക്കൂട്ടിയിട്ട്. അതെങ്കിലും ഒന്ന് ഓർത്തുവിടെ, ഇതാണ് പറയുന്നത്. പണ്ടൊക്കെ പിന്നെ പിന്നെ, ഇപ്പൊ അപ്പ അപ്പ കിട്ടും. തനിക്കെന്താ ഇക്യൂവി കാര്യം? 9 പേരുടെ ബില്ലേ ഉള്ളൂ. അപ്പൊ ഇനി 400 അടുത്ത മാസം മുതൽ 450 കുടുംബത്തിന്റെ ബില്ല് ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. പക്ഷെ അത് പൈസ അടയ്ക്കാത്തത് കൊണ്ട് ഇനി ക്ഷേമ പെൻഷൻ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട. അതുകൊണ്ട് അവരുടെ നിന്നെല്ലാം കളക്ട് ചെയ്തോണ്ട് വരുവോ? കെ സി ബി വാട്ടർ അതോറിറ്റി ഒക്കെ നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടില്ലെങ്കിൽ ഈ 450 ബില്ലും ഞാൻ ഒരു പിക്കപ്പ് വിളിച്ച് അതിനകത്ത് കൊണ്ടുവരും. ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല.